അപ്പൊ നമ്മുടെ വീണ 21 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്, ടാസ്റ്റേ മോഡലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുന്തിരി വൈനുമായിട്ടാണ്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അതിലേക്ക് നല്ല സൂപ്പർ നല്ല 20 ദിവസത്തിന്റെ കാത്തിരിപ്പിലാണ് മുന്തിരി വൈന് നമ്മൾ റെഡിയാക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാം റെഡിയാക്കി വെക്കുന്നുള്ളൂ. അപ്പോൾ അടുത്തത് 20 കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതാണ് ഭരണി, ഒരു ഭരണിയെ ഫസ്റ്റ് തന്നെ ഒരു ഭരണി. പിന്നെ ആവശ്യമായ സാധനങ്ങൾ, ഈ ഭരണിക്ക് 5 മുന്തിരിയാണ് നമ്മൾ എടുക്കുന്നത്. 5 മുന്തിരിക്ക് 3 പഞ്ചസാരയാണ്, 3 പഞ്ചസാരയാണ്. മറ്റു ആവശ്യമായ സാധനങ്ങൾ പറഞ്ഞാൽ പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെയാണ്. പിന്നെ ഇത് 100 ഈസ്റ്റ്, ഇത് മുഴുവൻ ഗോതമ്പ് കുറച്ച് മതി. ഇത് പിന്നെ ഇത് പച്ചമരുന്ന് കടയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് വീനിന്റെ കൂട്ട് പറഞ്ഞ് വാങ്ങിച്ചാൽ കിട്ടും. ഇതെന്താ പേരെന്ന് അവര് പറഞ്ഞു തന്നാണ്, പക്ഷെ ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയില്ലാത്തതാണ് കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളം ആവശ്യത്തിന്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇതിപ്പോ ഞാൻ 5 ഭരണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ വീണുണ്ടാക്കുമ്പോ പ്ലാസ്റ്റിക്കും സ്റ്റീലിലൊന്നും അങ്ങനെ അധികം വെക്കാൻ പാടില്ല. അത് കാരണം പെട്ടെന്ന് കേടായി പോവും. അത് കാരണം ആണ് നമ്മൾ ഈ ഭരണി എടുക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം കുറച്ച് മുന്തിരി ഇടാം, ഇങ്ങനെ മുന്തിരിയൊക്കെ വെക്കാൻ. പിന്നെ ആണ് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കാൻ. ഇനി നമുക്ക് മുന്തിരി ഇടാം. നല്ല കഴുകിയ വൃത്തിയാക്കിയ മുന്തിരിയാണ്. മുന്തിരി കുറച്ച് ഇട്ട ശേഷം അതിന്റെ പുറത്തു കൂടെ നമുക്ക് പഞ്ചസാര ഇടുന്നതാണ്. കുറച്ച് പിന്നെ അടുത്ത് ലെയറ് ലെയറായി പോലെ ആണ് നമ്മൾ ഇങ്ങനെ ഇടാറ്. ലെയറിൽ ലെയറായിട്ടൊക്കെ മുന്തിരിയും പഞ്ചസാരയൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് പഞ്ചസാര. ഒരു വെള്ളത്തുണിയിൽ ഗോതമ്പ് കെട്ടിയ ശേഷം വേണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ. ഇനി നമുക്ക് അതിൽ കൂട്ടൊക്കെ അതിൽ ചേർക്കാം. ഈസ്റ്റ് ഇട്ടു, പട്ട, ഗ്രാമ്പു, ഏലക്കൊക്കെ ഇട്ടു. ഇനി പൂവാണ് കിട്ടാത്തത്. അപ്പൊ പൂവിന്റെ പേര് മാത്രം കിട്ടാത്തുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ വേറെ നോക്കിയാ കിട്ടും, കമന്റ് ബോക്സിൽ ഇട്ടോളൂ. അപ്പൊ നമുക്ക് ആ പൂവ് ഇടാം. അത് മാളി തന്നെ ഇങ്ങനെ വെക്കാം. എന്നിട്ട് ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് കഴിഞ്ഞ അടച്ച് തുണിയൊക്കെ കെട്ടി. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ വീണ് 21 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതൊന്ന് തുറക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ, ഒരു തുള്ളി പോലും വെള്ളമില്ലാത്ത ഒരു ചട്ടി, പിന്നെ ചേരട്ട തവി, പിന്നെ ഒരു അരിപ്പിയാണ്. ഇപ്പൊ നമുക്ക് വീൻ തുറന്ന് ഈ പാത്രത്തിലേക്ക് ആക്കാം. വീൻ തുറന്നു, ഇങ്ങനെയായി നല്ലതായോ എന്നൊക്കെ നോക്കാം. അതും ചട്ടിയും കൊണ്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തത് നമുക്ക് ചട്ടിയും കൊണ്ടല്ലോ, ചിരട്ടത്തവി. ആ ചിരട്ടത്തവി കൊണ്ട് നമ്മൾ ഈ പാത്രത്തിൽ ആക്കണ മുമ്പ് വേറെ പാത്രത്തിലേക്ക് നനയാത്ത ഒരു കൈ കൊണ്ട് പിഴിഞ്ഞ് നമുക്ക് ആ പാത്രത്തിൽ ആദ്യമാക്കാം.
പാത്രത്തിലേക്ക് പിഴിഞ്ഞ് വെക്കാം. പിഴിഞ്ഞ് കട്ട പോലെയാണ് ഇട്ടിരിക്കുന്നത്. ആ തവി മാറ്ററ. അപ്പൊ നമ്മള് അരിപ്പ് എടുത്ത് ആ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. നല്ല കളറൊക്കെ പിടിച്ച് നമ്മുടെ മീന് ആയതാണ്. എന്താണ് ചെലപ്പോ വെള്ളമൊക്കെ ഉണ്ടായാ പിന്നെ പോകും മീന്. അധിക കാലം നിക്കില്ല, ഒരേ ദിവസം നിക്കേണ്ട സാധനമാണ്. അപ്പോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം അരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കൂടി അരിക്കണം. ഒന്നാമത്തെ പ്രാവശ്യം അരിക്കുമ്പോ അതിന്റെ ചില വേസ്റ്റ് ഒക്കെ ഇപ്പെട്ടുണ്ടാവും. അപ്പൊ അത് മാറാനാണ് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ അരിക്കണത്. നമ്മള് രണ്ടാമത്തെ പ്രാവശ്യം അരിച്ചൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കത് കുപ്പിയിലേക്ക് മാറ്റാം. അപ്പൊ നമ്മള് കുപ്പിയിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇപ്പൊ ഒരു ഗ്ലാസ് എടുത്താണ് നമ്മളിപ്പോ കുപ്പിയിലേക്ക് ഒഴിക്കുന്നത്. അപ്പൊ വെള്ളമൊന്നും പാടില്ല കേട്ടോ ഗ്ലാസ്സിലും. അപ്പൊ നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. കുപ്പിയിലും വെള്ളമൊന്നും പാടില്ല കേട്ടോ. മൂന്നാല് ദിവസം, ഒരു ദിവസം കഴുകിയിട്ട് മൂന്നാല് ദിവസം ഉണക്കാൻ വെച്ചു ഉള്ളക്ക. നമ്മള് വീണ് കുപ്പിയിലേക്ക് ആക്കി. ഇത്ര ആക്കിയാ മതി, അതിൽ കൂടിയാ പിന്നെ എടുക്കുമ്പോഴൊക്കെ തറയിലൊക്കെ പോകും. നമ്മുടെ വൈനോടെ റെഡി ആയിരിക്കാണ്. അപ്പൊ ക്രിസ്മസ് ഒക്കെ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ. അപ്പൊ ഇനി നമുക്ക് ടേസ്റ്റ് നോക്കിയാലോ. ഓക്കെ, ഇപ്പൊ കുറച്ച് കുപ്പിയിൽ ടേസ്റ്റ് ചെയ്യാൻ. അരിയാണ് ടേസ്റ്റ് ചെയ്യണത്. ഗ്ലാസ്സില് എങ്ങനെയുണ്ട് അവൻ പറഞ്ഞോളൂ. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അതിന്റേതായ ഒരു പിഴവൊക്കെ ഉണ്ടാവും. പിഴവൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് വൈനിന്റെ. ആ ടേസ്റ്റ് അടുത്ത് നമ്മുടെ ചേട്ടൻ കുടിക്കാൻ പോകുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് മുന്തിരിന്റെ കേട്ടെ. ടേസ്റ്റ് നല്ല അറിയുണ്ട്. കൊറച്ചും കൂടി, കൊറച്ചു ദിവസം കൂടി വെച്ചാ കുറച്ച് ഇതും കൂടെ ആവുമായിരിക്കും. അതിൻ്റെതായ ഒരു പുടിവൊക്കെ ഉണ്ട്. അടിപൊളിയായി അമ്മേന്റെ അമ്മ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. നല്ല സൂപ്പറായി, അടിപൊളിയായിരുന്നു. അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കി.